40.4 ഓടി അല്ലേ? അതെ അതെ. 1.38 ആണ് അടിച്ചത്. 29.27 ആണ് മൈലേജ് കിട്ടിയത്. ഹലോ, നമസ്കാരം. പവർ മോട്ടറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് വീണ്ടും നമ്മുടെ ഫിറോസ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും കണ്ടിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആർമർ ഓയിലിന്റെ നാനോ ലൂബ്രിക്കന്റിന്റെ തന്നെ പുതിയൊരു വേർഷനാണ്, പുതിയൊരു ഫോർമുലയാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ എഞ്ചിൻ ഓയിലും അതുപോലെ തന്നെ ഗിയർ ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു മൈലേജ് ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ഫിറോസ് ആണ്, ഫിറോസിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അതായത് ഈ ഇത് നമ്മുടെ പുതിയ ഫോർമുലയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുത്ത ഒരു ഫോർമുലയാണ്. കാരണം പലതരം ഓയിലുകളാണ് കസ്റ്റമേഴ്സ് അവരവരുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. ചിലർ ഫുൾ സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യും, ചിലർ പ്രീമിയം മിനറൽ ഓയിൽ യൂസ് ചെയ്യും, ചിലർ സാധാരണ മിനറൽ ഓയിൽ യൂസ് ചെയ്യും, ചിലർ ക്വാളിറ്റി കുറഞ്ഞ മിനറൽ ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഏത് ഓയിലിൻ്റെ കൂടെയും നമുക്ക് ഏത് ഓയിലിൻ്റെ കൂടെയും നമുക്ക് മിക്സ് ചെയ്യാവുന്ന ഒരു ഫോർമുലയിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ നിലവിൽ. അപ്പോൾ നമുക്കിത് രണ്ട് ബോട്ടിൽ അവൈലബിൾ ആണ്, 50 മില്ലിയുടെയും 100 മില്ലിയുടെയും ബോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വെള്ളപ്പൊക്കമുള്ള കേസുകളുണ്ടാവും, വണ്ടിക്ക് വലിയ കുറവ്, മൈലേജ് കുറവ്, അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ നമുക്ക് സ്പെഷ്യൽ ഫോർമുല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ചില വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ഫോർമുല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പം ഇത് കൂടാതെ സ്പെഷ്യലായിട്ട് വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ ഇൻട്രോ അധികം നീട്ടുന്നില്ല, നമുക്കിനി കുറെ പരിപാടികൾ ഉള്ളതാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് ഒഴിക്കാം, അതിനുശേഷം നമുക്ക് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഫുൾ സിന്തറ്റിക് ഓയിലാണ്, മൊബൈൽ വൺ ആണ്. അപ്പോൾ മൊബൈൽ വണ്ണിനെ പറ്റി ഫിറോസിന് ഫിറോസിൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെന്ന് ഫിറോസിൻ്റെ അഭിപ്രായമില്ല. മീൻസ് മോശമാണെന്നല്ല, പക്ഷേ ഫിറോസിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ ആയിട്ടൊരു അഡിറ്റീവ് കൂടി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഏതാണെങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒഴിക്കുന്നത് എന്നുള്ളത്. ഓക്കെ ഓക്കെ, വണ്ടി കയറിയ പോലും ലീക്ക് ആവാത്ത തരത്തിലുള്ള പാക്കേജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒഴിക്കുന്നതിന് മുമ്പ് വണ്ടി ഒന്ന് ഐഡിലിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. സ്റ്റാർട്ട് ചെയ്യണം? അല്ലല്ല, ഇപ്പൊ നമ്മള് വണ്ടി ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം വാമാക്കി നിർത്തുക അല്ലേ? അതെ അതെ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ഒരു മിനിറ്റോളം നമ്മളിങ്ങനെ കമത്തി വെച്ചേക്കും. ഓക്കെ, ഇങ്ങനെ കമത്തി വെക്കുകയാണെങ്കിൽ പരമാവധി അതിനകത്തേക്ക് അല്ലേ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഇറങ്ങിക്കോളും. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് അലൂമിനിയം ബോട്ടിൽ യൂസ് ചെയ്തേക്കണ ഒരു പർപ്പസ് ഉണ്ട്. അലൂമിനിയം തെർമലി കണ്ടക്റ്റീവ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ ചൂടിനോട് കൂടിയാണ് നമ്മൾ ഈ ബോട്ടിൽ കമത്തി വെക്കണമെങ്കിൽ അതിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് അതിനകത്തേക്ക് ഡിസ്പെൻസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലൂമിനിയം ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര എത്ര മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടണം ഇനി? ജസ്റ്റ് ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നിടാം വണ്ടി. ഓക്കെ, ഇനി ഒഴിക്കാൻ പോകുന്നത് കംപ്രഷൻ ഇംപ്രൂവറാണ്. അത് എല്ലാ വണ്ടികളിലും വേണ്ട. നമ്മളിപ്പോൾ ഇതിനകത്ത് ഫിറോസ് പറഞ്ഞ പോലെ മൊബൈൽ വണ്ണാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്രഷൻ ഇംപ്രൂവർ കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് വണ്ടി ഓഫ് ചെയ്തു. വണ്ടി ഓഫ് ചെയ്തിട്ടാണ് നമ്മളിനി കംപ്രഷൻ ഇംപ്രൂവർ ചേർക്കാൻ പോകുന്നത്. കംപ്രഷൻ ഇംപ്രൂവർ എല്ലാ വണ്ടികൾക്കും ആവശ്യമില്ല അല്ലേ? എല്ലാ വണ്ടികൾക്കും ആവശ്യമില്ല. ആവശ്യമില്ല. വണ്ടി കുറേ ഓടിക്കഴിഞ്ഞ് വെള്ളപ്പൊക്കമുള്ള വണ്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള കേസുകൾക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ വൈബ്രേഷൻ കൂടുതലുള്ള വണ്ടികൾ, സൗണ്ട് നോയ്സ് വളരെ കൂടുതലുള്ള വണ്ടികൾ, അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ. ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടികൾക്കൊക്കെ ഐഡിയലാണ്. ടൊയോട്ടയുടെ വണ്ടികൾക്ക് പൊതുവേ കംപ്രഷൻ കുറവാണ് അല്ലേ? അതെ അതെ. കംപ്രഷൻ കുറവായതുകൊണ്ടാണ് ടൊയോട്ടയുടെ വണ്ടികൾക്ക് എനിക്കൊന്ന് ലൈഫ് കൂടുതൽ കിട്ടുന്നത്. ആ രീതിയിലാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ നാനോ ലൂബ്രിക്കൻ്റ് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സൗണ്ട് പറഞ്ഞാൽ സൗണ്ട് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പെട്ടെന്ന്. അതാണ് നോയിസ് സപ്രഷൻ ഫോർമുലയാണത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, കംപ്രഷൻ ഇംപ്രൂവറിൻ്റെ അകത്ത്
വിസ്കോഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓയിലിനെ ആഡ് ചെയ്യും. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിന്തറ്റിക് ഓയിലുകൾക്ക് പോലും ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. വിസ്കോഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉള്ള വണ്ടികൾക്ക്, ബുള്ളറ്റ് പോലെയുള്ള വണ്ടികൾ, ഇതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്ററുള്ള കേസുകൾ, അതിൽ ഫ്ലാറ്റ് ടാപ്പറ്റ് ക്യാം, അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ കംപ്രഷൻ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വളരെയധികം സ്മൂത്താവും, സൗണ്ടും കുറയും. ഇപ്പൊ ഒരു പെട്രോൾ വണ്ടിയിലേക്ക് സൗണ്ട് തോന്നുന്നു, സൗണ്ട് വളരെയധികം പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇനി ഗിയർ ഓയിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഗിയർ ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവിന് പോവാം. ഡീസൽ അടിക്കാൻ മീറ്റർ സീറോ ആക്കാം. സീറോ ആക്കിയതിന് ശേഷം ഇന്ത്യൻ ഓയിൽ. സോ ഫുൾ ടാങ്ക് ആണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ മീറ്റർ, ട്രിപ്പ് മീറ്റർ സീറോ ആക്കും. സീറോ ആക്കിയതിന് ശേഷം ഫുൾ ടാങ്ക് അടിക്കും. സോ ട്രിപ്പ് നമ്മളിപ്പോൾ സീറോ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓടിച്ചു തുടങ്ങി. സീറോ ആണ് ട്രിപ്പ് മീറ്റർ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഓടിച്ചു പോകുന്നത് ഇപ്പൊ പിഴക്കാപ്പള്ളി, മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിലെ പിഴക്കാപ്പള്ളി എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് ഡ്രൈവ് ചെയ്യുന്നത് ഫിറോസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫിറോസിന്റെ തന്നെ സ്വന്തം ഫോർമുലയാണ്. അപ്പൊ ഫിറോസ് തന്നെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫിഫ്ത് ഇയർ ആട്ടോ, ഫോർത്ത് നാപ്പതിലോ. ഓക്കെ, ഫിഫ്ത് ഇയറിൽ നാപ്പതിൽ പോകുന്നുണ്ട്. എഞ്ചിൻ ഒന്ന് നോക്കിയാൽ തന്നെ ഓക്കെ. ആ ഓക്കെ, ഈ സ്പീഡിൽ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് കേട്ടോ. ഗിയർ ഒന്നും നോക്ക് ചെയ്യുന്നില്ല, ഫിഫ്ത് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ. എ സി ഫുള്ള. അപ്പൊ നമ്മളിപ്പോ എ സി ഇട്ടിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. മൈലേജ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എ സി ഇട്ടിട്ട് തന്നെയാണ്. എ സി പരമാവധി മാക്സിമത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് രണ്ട് പേരെ, ഓയിൽസ് പലതരത്തിലുണ്ടല്ലോ. അപ്പം നമ്മൾ സിന്തറ്റിക് ഓയില്, സെമി സിന്തറ്റിക് ഓയില്, 100% സിന്തറ്റിക് ഓയില്, പിന്നെ മിനറൽ ഓയില്, അപ്പം ആ ഫുൾ സിന്തറ്റിക്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഓയിൽസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിറോസ് ആ കാര്യത്തിൽ വിദഗ്ധനാണ്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാനോ ഓയിലുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെയും ഓയിൽസ് വാങ്ങി പ്രത്യേകം ടെസ്റ്റ് ചെയ്ത ആളാണ് ഫിറോസ്, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഓയിലുകളെ പറ്റി പല കാര്യങ്ങളും പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഫിറോസിന്റെ കൂടെ പലതരത്തിലുള്ള ഓയിൽസിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പെരുമ്പാവൂർ ടൗൺ എത്തി. പെരുമ്പാവൂർ മെയിൻ സിഗ്നലിലാണ് നമ്മളിപ്പോ ഉള്ളത്. സിറ്റി ഹൈവേ കമ്പൈൻഡ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൗണും കിട്ടും, ഹൈവേയും കിട്ടും. അപ്പോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് അറിയാൻ ചെയ്യാൻ പറ്റും. ഫിറോസ് പറഞ്ഞ പോലെ നമ്മൾ ആ 30 കിലോമീറ്ററിൽ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ടൗണിൽ കയറിയിട്ടുള്ള ഒരു എഫിഷ്യൻസി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ടൗണിൽ കയറി എല്ലാ ഗിയറുകളും മാറ്റി, ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, ചവിട്ടി നിർത്തി, സിഗ്നലിൽ നിർത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുന്നത്, സാധാരണ മനുഷ്യന് ഒരു വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു എഫക്റ്റിൽ എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ 20 കിലോമീറ്റർ ആവുന്നു. 19.7 8 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 കിലോമീറ്റർ എത്തി കഴിയുമ്പോൾ നമ്മൾ തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 കിലോമീറ്റർ ആവും മൊത്തം. 19.9 ആയിട്ടുണ്ട്. ഇനി ഒരു 100 മീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാം. അപ്പോൾ ഏകദേശം പെരുമ്പാവൂർ ഒക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ നിറബറ മറ്റൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്, നിറബറയുടെ ഫാക്ടറിയൊക്കെ വരുന്നത്. സോ 20 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 20.2 നമ്മൾ തിരിച്ചു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വലതുവശത്താണെന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം 39.7 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതിന് നേരെ പമ്പിലേക്ക് കയറ്റുകയാണ്. 39.9 നമ്മുടെ പമ്പ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ പമ്പെത്തി. നമ്മൾ തിരിച്ചത് ആ പിഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഈ 40.1 എനിക്ക് തോന്നുന്ന ഏകദേശം 40.4 നമ്മള് പമ്പത്തു, കാരണം 20.2 ഓടിയത്. അപ്പൊ പമ്പ് ഇതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാ കാണാമോ, പമ്പ് എത്തിയിട്ടുണ്ട് നമ്മള്. പമ്പ് ഇതാ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ആ പമ്പ് ഇപ്പൊ കണ്ടു തുടങ്ങി. ഓക്കെ, അപ്പൊ പമ്പിലേക്ക് കയറ്റാണ്. ഇപ്പൊ നമ്മൾ ഈ 40.4 km ഓടാനായിട്ട് എത്ര ഡീസൽ എടുത്തു എന്നറിയാം? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ രണ്ടാമത് നിറയ്ക്കുന്ന അത്രയും ഡീസൽ ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടിട്ട് എടുത്തത്. ഈ ഭാഗത്തല്ലേ? ആ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് അടിക്കാൻ പാതിന. ഓക്കെ, സെയിം പമ്പിൽ തന്നെയാണ്. ആയിരുന്നു കട്ട് ഓഫ് ആയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ആളടിച്ചു. 1.38 ആണ് നമ്മുടെ കണക്ക് കേട്ടോ. നമ്മൾ 40.4 km ഓടാനായിട്ട് 1.38 ആണ് എടുത്തത്. 40.4 km ആണ്, 40.4 ഓടി അല്ലേ? അതെ അതെ, 1.38 ആണ് അടിച്ചത്. 29.27 ആണ് മൈലേജ് കിട്ടിയത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി ഓടിച്ചു, ഏകദേശം 40 km ഓടിച്ചു. 40 km ഓടിച്ചതിന് ശേഷം നമ്മൾ മൈലേജ് വീണ്ടും ടെസ്റ്റ് ചെയ്തു. മൈലേജ് ടെസ്റ്റ് ചെയ്ത് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് മെത്തേഡിലായിരുന്നു. നമ്മൾ ആദ്യം ഫുൾ ടാങ്ക് അടിച്ചു, ഏകദേശം 2750 രൂപയായി. 2750 2950. അത് ഞാൻ എമൗണ്ട് യാത്ര എന്നുള്ള പറയാം. ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ അത്രയും അടിച്ചു നമ്മൾ ഓടി. ഓട്ടോ കട്ട് ഓഫ് മെത്തേഡിലാണ് നമ്മൾ അടിച്ചത്. ഓടി തിരിച്ചു വന്നപ്പോൾ ഏകദേശം 1.38 അടിച്ചപ്പോൾ തന്നെ നമ്മൾ കട്ട് ഓഫ് ആയി. കട്ട് ഓഫ് ആയതിനു ശേഷം ആ അടിച്ച ആൾ വീണ്ടും ഒന്നുകൂടി അറിയാതെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അടിച്ച 1.5 വരെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും 26 km ഉണ്ട്. 1.38 ആണ് ശരിക്കും കട്ട് ഓഫ് ആയത്. അങ്ങനെ നോക്കി 29 km മൈലേജ് ഉണ്ട്. അതും വിത്ത് AC ആണ്. AI പോലുള്ള കമ്പനികളൊക്കെ, അല്ലെങ്കിൽ AI പോലുള്ള ഗവൺമെൻറ് ഏജൻസീസൊക്കെ, മാനുഫാക്ചറേഴ്സിൻ്റെ ഈ പറയുന്ന മറ്റ് കാർ കമ്പനികളുടെയൊക്കെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന AC ഓഫ് ചെയ്തിട്ടാണ്. നമ്മളിവിടെ AC ഇട്ടിട്ട്, അതും ഫുൾ ഫ്ലഡ്ജിലെ AC ഇട്ടിട്ടുള്ള മൈലേജാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചേർത്ത് ഓയിൽ എന്ന് പറയുന്നത് നാനോ ലൂബ്രിക്കൻറ്റിൻ്റെ ഇമ്പ്രൂവ്ഡ് ഫോർമുലയാണ്. നമ്മൾ എൻജിൻ ഓയിലിൽ അത് ആഡ് ചെയ്തു, അതോടൊപ്പം തന്നെ ഗിയർ ഓയിലിൽ ആഡ് ചെയ്തു. പിന്നെ അതുകൂടാതെ ഫിറോസാണ് ഓടിച്ചത്. അപ്പോൾ ഇത്രയും മൈലേജ് കിട്ടുന്നതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നതിനും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫിറോസിനെ വിളിക്കാം. ഫിറോസിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിറോസിനെ വിളിച്ചാൽ ഇതുപോലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.